സമാന്യ പ്രേക്ഷകർക്കും സ്റ്റാർ ഗ്ലിറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി വളരെ പോപ്പുലർ ആയിട്ടുള്ള, വളരെ റിനോൺഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു യങ് ടാലൻറ്റഡ് ഡയറക്ടർ, ആക്ടർ, എന്താണ് പറയേണ്ടത്, പെയിൻറ്റ് ചെയ്യും, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നൺ അതർ ദാൻ സിദ്ധാർത്ഥ് ഭരതൻ. വെൽക്കം ടു ദി ഷോ. അപ്പം ആക്ച്വലി ഇന്ന് ഞാൻ ഒരുപാട് സിനിമ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, പക്ഷേ ഒരുപാട് സിനിമ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ല. ഞങ്ങൾക്ക് എനിക്കും നമ്മുടെ യു എ വ്യൂവേഴ്സിനും സിദ്ധാർത്ഥ് ഭരതൻ ആസ് എ പേഴ്സൺ എങ്ങനെയാണെന്നാണ് കുറച്ച് കൂടുതൽ അറിയേണ്ടത്. വളരെ നല്ല വിഷയമാണ്, ആണല്ലേ? സൂപ്പർ ആണല്ലേ, അടിപൊളിയാണ്, അടിപൊളിയാണ്. അപ്പൊ പിന്നെ തുടങ്ങാം. അപ്പോ ആക്ച്വലി നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഭരതൻ സാറിന്റെ മകൻ, ലളിത ചേച്ചിയുടെ മകൻ, അതുപോലെ തന്നെ ഫാമിലിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് പി എൻ മേനൻ സാർ. അപ്പം ഒളിഞ്ഞിരിക്കുന്ന ടാലൻസ് ഇനിയും ഒരുപാടുണ്ടോ? ഫേമസ് ആയിട്ടുള്ള ആരൊക്കെയാണ് ഇനി ഫാമിലിയിൽ ഉള്ളത്? അതൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ. ഒരാളാണ് അശോക് കുമാർ ആണ്. ഹീസ് എ വെരി ഫേമസ് ആർട്ട് ഡയറക്ടർ ഇൻ തെലുഗു ഫിലിം ഇൻഡസ്ട്രി. ഹീസ് ഗോണ് എ ഡയറക്ടർ മൂവി സൂൺ. ഒളിഞ്ഞിരിക്കുന്ന ടാലന്റുകൾ ഇനിയും പൊന്തി വരണമായിരിക്കും. എല്ലാവരും വളരെ അധികം ടാലന്റഡ് ആയിട്ടുള്ള ഒരു സൈഡാണ്. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ സിദ്ധാർത്ഥ് ഭരതനാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പീപ്പിൾ ലൈക്ക് പാവാണ്, അധികം സംസാരിക്കില്ല, സംസാരിപ്പിച്ചെടുക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്ത് പറഞ്ഞിട്ട് സംസാരിച്ച ഈ പാവം സൈഡ് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കേട്ടിരിക്കുന്ന വേറൊരു സൈഡും കൂടെ ഉണ്ട്, അതായത് ഇച്ചിരി ധൈര്യശാലിയാണ്, സംസാരിക്കും നന്നായിട്ട്. അപ്പൊ എനിക്ക് രണ്ടും കൂടെ അങ്ങോട്ട് ആ ഒരു കോമ്പിനേഷൻ അങ്ങോട്ട് ഒത്തു വരുന്നില്ല. നാണയത്തിന്റെ രണ്ട് സൈഡാണ്, അങ്ങനെയാണല്ലേ. ശരിക്കും ഈ പാവം സൈഡ് ഇപ്പം ലളിത ചേച്ചി പറയുകയാണെങ്കിൽ വളരെ നമുക്ക് എല്ലാവർക്കും വളരെ ഭയങ്കര ഒരു ഇന്നസെന്റ് സ്മൈൽ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൈഡാണ്. അപ്പം അഥവാ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്താൽ കൂടെ നമ്മൾ ഏ ലളിത ചേച്ചിയോ എന്ന് ചോദിക്കില്ലേ. ആ സൈഡാണോ, ഈ അവിടെ നിന്നാണോ ഈ പാവം, ആ ട്രെയിറ്റ് ആണോ? ശരിക്കും ആയിരിക്കാം, ചിലപ്പോ വീട്ടില് ഉള്ളൊരു സാധനം വെച്ചിട്ട് ആയിരിക്കും അങ്ങനെ ആയിപ്പോയത്. ബേസിക്കലി വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ആളാണ് ബേസിക്കലി. പക്ഷെ നേരെ തിരിച്ച് ഇച്ചിരി ധൈര്യശാലിയാണ്, തിരിച്ച് സംസാരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കും ചെയ്യുന്ന ഒരു സൈഡില്ലേ. ഒരു ഒരു ടൈം വരെ നമ്മൾ അതിങ്ങനെ ക്ഷമിച്ച് ഇങ്ങനെ ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സുനാമി സെറ്റപ്പ് ആയിരിക്കും. സുനാമി സെറ്റപ്പ് ആണ്. ഈ മൂവീസ് ഡയറക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ആ ഡയറക്ഷൻ സൈഡിൽ വരുമ്പോൾ ഇതുപോലെ തന്നെയാണോ? ഓക്കെ, ഒരു സീൻ കുഴപ്പമില്ലാതെ ചെയ്തു, ടേക്കിന്റെ മേലെ ടേക്ക് വന്നോണ്ടേ ഇരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഈ ആ സൈഡ് പുറത്തേക്ക് വരുമോ? ഇല്ല, അങ്ങനെ ടേക്കിന്റെ മുകളിൽ ടേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല. ബിക്കോസ് അത് ക്ലീൻലി എക്സ്പ്ലെയിൻഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമ്മൾ പോകുന്നല്ലാതെ ദി ആർട്ടിസ്റ്റ് പെർഫോമൻസ് വുഡ് ബി ഫൈൻ ഇൻ ലൈക് ടു ഓർ ത്രീ. സോ ആർ യു ലൈക് ആർ യു ദ വൺ ഡിസൈഡിംഗ് ആർട്ടിസ്റ്റ്സ് ഇൻ യുവർ മൂവീസ് ഓർ ഈസ് ഇറ്റ് ടോട്ടലി ടു ദ സ്ക്രിപ്റ്റ് റൈറ്റർ ഓർ ഹൂവെവർ ഈസ്? നോ, നമ്മൾ ഒരു കാസ്റ്റിംഗ് നടത്തും ആൻഡ് ആ അങ്ങനെ ഒരു ലുക്കിൽ ആ ആക്ടർ അങ്ങനത്തെ ഒരു ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം വരും. ദെൻ ഇറ്റ്സ് എ ഗ്രൂപ്പ് തിങ്. ബേസിക്കലി മൂവി ഈസ് എ ഗ്രൂപ്പ് തിങ്. ഇതൊരു സിംഗിൾ മാൻ ഷോ അല്ല. സോ വിൽ ഗെറ്റ് ഇൻപുട്സ് ആൻഡ് സംടൈംസ് ചില നല്ല ഇൻപുട്ട് ഏറ്റവും നമ്മുടെ ഹൈറാർക്കിയിൽ താഴെ കിടക്കുന്ന അസിസ്റ്റന്റ് ആയിരിക്കാം പറയണത്, അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ദ പ്രൊഫഷൻ ഗൈ ഓർ ഇറ്റ് മൈറ്റ് ബി ദ ഡി ഒ പി സെക്ഷൻ ഓർ ദ മ്യൂസീഷ്യൻ. Anybody can throw in their ideas. ഇതില് ഏത് വേണം എന്നുള്ളത് മാത്രമേ ഞാൻ ഡിസൈഡ് ചെയ്യുള്ളൂ. സോ ദെൻ ഇറ്റ്സ് ഡൺ. ലൈക് നല്ലൊരു നടനാണ്. നമ്മൾ എന്ന മൂവിയിൽ യു ഹവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. സ്പിരിറ്റ് എന്ന മൂവിയാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു മൂവി. എനിക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാനുള്ളത് പറഞ്ഞാൽ, ഒന്ന്, യു ഹൗ വുഡ് യു റേറ്റ് യുവർ സെൽഫ്? ലൈക് യു നോ, ആർ യു എ ഗുഡ് ആക്ടർ ഓർ എ ഡയറക്ടർ? ഐ എം എ ഗുഡ് ആക്ടർ ഇൻ എ ഗുഡ് ഡയറക്ടേഴ്സ് ഹാൻഡ്. ഓക്കെ. I am a good director in good actor when I am provided with good actors. Good actors. Wow, that's actually well said. Yeah. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യം, ഈ സ്പിരിറ്റ് എന്ന മൂവി ആക്ച്വലി ഞങ്ങൾ ഇപ്പം ഞാനായാലും തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിലും പോയ ഒരു ക്യാരക്ടർ കരഞ്ഞു നോക്കിയാണ് ഞാൻ. അപ്പം ഈ ഒരു ക്യാരക്ടർ ശരിക്കും ആളുകളിലേക്ക് റീച്ചായി എന്നുള്ളത് ചേട്ടൻ അറിയാം. അപ്പം ഏത് രീതിയിലാണ് അത് ജനങ്ങളിൽ നിന്നും ആ ഒരു റിയാക്ഷൻ വന്നത്? Like, you know, how you got to know, like, people have, okay, avar accept cheyidittunda character ennalladu engenaana aranjathu? Nammal pala sthalathum openayittu povumbol people used to come up to me and say that,
ലിസൺ സിദ്ധു, ഞാനൊരു ഭയങ്കര കള്ളുകൂടിയനായിരുന്നു, നിങ്ങളുടെ ആ സാധനം കണ്ടിട്ട് ഞാൻ നിർത്തി എന്നൊക്കെ പറയണ ഒരു സാധനം വെറുതെ പറയുകയാണെങ്കിലും they at least have the courtesy to come up and say that. Yeah. Now that's like a national award itself. Of course it is. So appalana nammal arayanadu appo naan renji chettane vilichu paranju adigana cheta ellarum kollaanannulla parayana aanada naanum kettathu serikum adu aa oru ee oru question choikkunnathinte pillu vera oru uddesham kuda undayirunnu like oru accident kaiyinittu varayana appo aa oru samayathu trust me ഈ ഞാൻ വരെ ന്യൂസ് കേട്ടപ്പം ഞങ്ങൾ ചിന്തിച്ചു എൻ്റെ വീട്ടിലായാലും ഞാനും മമ്മിയൊക്കെ ചിന്തിച്ചു അയ്യോ ഒന്നും പറ്റാണ്ടിരിക്കുന്ന നന്നായി വരട്ടെ പെട്ടെന്ന് ഗെറ്റ് വെൽ സൂൺ എന്ന ഒരു ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. സോ ഐ എം ഷുവർ ഏതൊരു മലയാളിയും സിദ്ധാർത്ഥ് ഭരതൻ എന്ന ഒരു ആക്ടറിനെ അറിയുന്ന ഫോർഗെറ്റ് അബൌട്ട് എ പേഴ്സൺ ബട്ട് ആക്ടറിനെ അറിയുന്ന ഏതൊരു മലയാളിയും അത് ചിന്തിച്ചു കാണും. ഈ റിയാക്ഷൻ ജനങ്ങളിൽ നിന്നുള്ള ഈ റിയാക്ഷൻ അത് ഏതൊരു എക്സ്റ്റെൻഡ് വരെ ആയിരുന്നു, അത് എങ്ങനെ എഫക്ട് ചെയ്തു, അല്ലെങ്കിൽ ഏതൊരു രീതിയിൽ അത് ലൈഫിലേക്ക് അത് പോസിറ്റീവായി വന്നു? ഹംബിൾഡായി. I know these many people love me. Okay. These many people prayed for me. Yeah. So really humbled. Adana namku sambhavichathu basically. Yeah. Kandappa santoshayi Facebook laga. Facebook la kore messages um sanam. See, everybody are taking at least a minute of their life. Correct. To say this. Mm. And I'm so very humble. Enikku thank you nallada vera onnum enikku parayan pattilla. Parayanilla. I can just show it to them. I can be with them nalladallada. So it's just being humbled. Like so many people love you ennulla ende oru saanam varumbo yes feeling really happy. Sherikkum happy avalle. Appam njan actually enikku njan ivada vanna samayathu Siddharth Bharathan aanu varunnathu ennu parnappam I was supposed to prepare a lot of questions to ask you, but then I thought okay, you know, nammal ee movies ne related allanda kore questions choikkam. Angane njan korchu interviews okke kandu. കുറച്ച് ഇന്റർവ്യൂസ് കണ്ടപ്പോ അതിനകത്ത് ഒരു ഇന്റർവ്യൂല് ഞാൻ കേട്ടൊരു കാര്യം അമ്മ പറയാണ് അല്ല മോനെ വടക്കാഞ്ചേരിയിൽ ഒരു വീടുണ്ടെന്ന് അറിയോ, വരുവോ അങ്ങോട്ട് വല്ലപ്പോഴും? ശരിക്കും ഈ വടക്കാഞ്ചേരിയിലെ വീട്ടില് പോവാതെ ആ സമയത്ത് എവിടെയാ പോയിരിക്കുന്നത്? എറണാകുളത്ത് ഒരു ബേസ് ക്യാമ്പ് ഉണ്ട്. അവിടെ സ്റ്റേ ഉണ്ടാവും, മോസ്റ്റ്ലി കറക്കമായിരിക്കും. കറക്കം പല ലിങ്ക്സ് ഉണ്ട്, അപ്പോ വയനാടൊക്കെ നമുക്ക് നല്ല ലിങ്ക്സ് ഉണ്ട്. വി ഹാവ് ഗുഡ് ഫ്രണ്ട്സ്, എ ഗാങ് ഓഫ് ആ ഫ്രണ്ട്സ്. സോ അവിടെ പോയി അതൊരു ബേസിക്കലി നേച്ചറും സാധനമൊക്കെ ആയിട്ട് നമ്മുടെ ഒരു പ്രോസസ് ഓഫ് തിങ്കിങ് റീഡിങ് ഡിസ്കസിങ് ഇറ്റ് ഓൾ ആഡ്സ് ടു ദ തിങ് ഓഫ് വാട്ട് വി ആർ ഡൂയിങ്. Okay. The work that we are doing. Okay. അതിന് എനിക്ക് തോന്നുന്നു കൂടുതലും യാത്രയും ആക്ച്വലി ആവശ്യമാണ്. ആണ്. Okay. ആ ഒരു ഈ യാത്രയിലൊക്കെ ഒരുപാട് ഒരുപാട് തിങ്കിങ് ഇങ്ങനെ because the images are flowing, no? As you're traveling. Okay. Things keep going like that. Okay. അതുപോലെ തന്നെ we'll be thinking and talking and discussing about the whole thing. Okay. See, ഒരു സുപ്രഭാതത്തിൽ ഒരു കഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ബൗൺ സ്ക്രിപ്റ്റിലേക്ക് നമ്മൾ എത്തണമല്ല. കൊറേ സംസാരിച്ചും ബൗൺസ് ചെയ്തും ഒക്കെയാണ് നമ്മളെത്തുന്നത്. ആൻഡ് മോസ്റ്റ്ലി നമ്മൾ സംസാരിക്കുന്നതോ ഡിസ്കസ് ചെയ്യുന്നതോ സ്ക്രിപ്റ്റിലേക്ക് വരെ എത്താറുമില്ല. പലതും നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ എന്നാൽ പിന്നെ അത് മാറ്റി അടുത്ത എന്നുള്ളൊരു ലൈനിൽ. സോ ദാറ്റ്സ് വാട്ട് വി ഡു ബേസിക്കലി. അപ്പോൾ ഇത് വടക്കാഞ്ചേരി പോയാൽ കൂട്ടം കൂടിയിരിക്കാനൊന്നും അമ്മ സമ്മതിക്കുന്നില്ല. നൗ യു ഹാഡ് ലൈക്ക് യു നോ നമ്മൾ തൊട്ടിട്ട് ഇപ്പം വർണ്ണത്തിലാശങ്ക എന്ന ചിത്രം വരെ എത്തി നിൽക്കുകയാണ്. യു ഹാഡ് ലോട്ട്സ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ആൻഡ് യു നോ ആക്സിഡൻറ്റും പ്രശ്നങ്ങളൊക്കെ. ഇതിനൊക്കെ നടുവില് വാട്ട് ആർ ദ ടു ഓർ ഗിവ് മീ ലൈക്ക് ടു പോയിന്റ്സ് ടു പോസിറ്റീവ് തിങ്സ് ദാറ്റ് യു തിങ്ക് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ് ദാറ്റ് റിയലി ചേഞ്ച്ഡ് യു ആസ് എ ഹ്യൂമൻ ബീയിങ്. വൺ ഈസ് ഡെഫിനറ്റ്ലി മീ കമ്മിങ് ബാക്ക് ഫ്രം ദിസ് ആക്സിഡന്റ്. ഇറ്റ് വാസ് ലൈക്ക് ഒരു രണ്ടാമത്തെ ഒരു ജീവിതം പോലെ അല്ലേ? ഒരു യെസ്, അത് ഈ പറഞ്ഞ മാതിരി ഇത്രയും പ്രാർത്ഥനയും സാധനങ്ങളും ഒക്കെ ഐ ട്രൂലി ബിലീവ്ഡ് ഇൻ ദാറ്റ്. ഐ മീൻ ട്രൂലി ബിലീവ്ഡ് അല്ല, ഐ സ്റ്റിൽ ബിലീവ് ഇൻ ദാറ്റ്. സോ അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവും എൻ്റെ ഒരു ക്യാരക്ടർ വൈസും മാറ്റിയിട്ടുണ്ടാവും. ഐ വാസ് ബെഡ് റിഡൻ ഫോർ ലൈക്ക് സം 5 months ഓർ സംതിങ്. സോ ആ സമയത്തൊക്കെ അതൊരു വേറെ രീതിയിൽ ഐ മീൻ അഫക്റ്റഡ് ഇൻ എ വെരി പോസിറ്റീവ് വേ. ആൻഡ് ദെൻ ഇതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയാണ് ദാറ്റ് യു നോ യു ഹാവ് കം ബാക്ക് വിത്ത് യു നോ ഫുൾ ബാങ് ഓൺ ആയിട്ട് അല്ലേ? ഇത് തിരിച്ചു വന്നേ പറ്റുള്ളൂ. അതല്ലേ, അതെ, ആ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ വൺ ഈസ് ഡെഫിനറ്റ്ലി മീ ടേണിങ് എ മൂവി മേക്കർ. See, that was what I was thinking about asking you. Like,
യു ന്യൂ ദറ്റ് യു നോ കരിയർ എന്ന് പറഞ്ഞ അച്ഛനമ്മ ഒബ്വിയസ്ലി മൂവീസിനാണ്. എൻ്റെ കരിയർ മൂവീസിലായിരിക്കണം. ലൈക്ക് നമ്മുടെ നാട്ടിലെ ഈ ഡോക്ടേഴ്സിന്റെ മക്കൾ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സിന്റെ മക്കൾ എഞ്ചിനീയേഴ്സ്, അപ്പൊ മൂവി മേക്കേഴ്സിന്റെ മക്കൾ മൂവി മേക്കേഴ്സ് എന്ന രീതിയിലാണ് ആക്ടേഴ്സിന്റെ മക്കൾ ആക്ടേഴ്സ് ആവുന്നല്ലേ, സൂപ്പർ സ്റ്റാർസിന്റെ മക്കൾ സൂപ്പർ സ്റ്റാർസ് ആവുന്നു. അമ്മയുടെ സൈഡാണ് അച്ഛന്റെ സൈഡ്. അമ്മയാണെങ്കിൽ നല്ലൊരു നടിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടിയാണ്. അച്ഛനാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അപ്പം എങ്ങനെ എങ്ങനെ തീരുമാനിച്ചു ഞാനൊരു നടനാവണോ ഡയറക്ടർ ആവണോ, എന്റെ ടേസ്റ്റ് എന്താ? എനിക്ക് അങ്ങനെ തീരുമാനിക്കാനും മാത്രം വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല എനിക്ക്. ബിക്കോസ് വൺസ് ഐ ലൈക് ടെൻത്തും എന്റെ ട്വൽത്ത് ഒക്കെ കഴിഞ്ഞപ്പോ ഐ വോണ്ടഡ് ടു ഗോ ഇൻ ടു മൂവീസ്, ഐ വോണ്ടഡ് ടു മേക്ക് മൂവീസ് എന്ന് മനസ്സിലായി. So I was doing my course on that BSc visual communication. Okay. ആ സമയത്ത് ആയിരുന്നു എൻ്റെ പെങ്ങളുടെ കല്യാണം. അപ്പോൾ ആ കല്യാണത്തിന് പോയ സമയത്ത് കമൽ സാറൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഡേവിഡ് കാച്ചപ്പള്ളി സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ നമ്മളെ സ്പോട്ട് ചെയ്ത്, ഇവർ ഈ പരിപാടിയിലിരിക്കുക, നമ്മളിതൊന്നും അറിയുന്നില്ല, നോ നെറ്റ്വർക്കിംഗ് നത്തിങ്. ദേ ആസ്ക്ഡ് മദർ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവന് ചെയ്യാൻ. ആ അപ്പോൾ അമ്മ പറഞ്ഞു അത് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നു. ഐ വാസ് വാട്ട് 19, 20 something അറ്റ് ദാറ്റ് ടൈം. എനിക്ക് വീണ് കിട്ടിയ ചാൻസ് ആണ് മാൻ, ഒരു ഫിലിമില് മീശയൊക്കെ പൊടിയണേ ഉള്ളു, ലൈക് ഇത്രയും ഇതൊന്നും ഇല്ല. അതിനൊരു ഭയങ്കര ഒരു ഫ്യൂച്ചർ കോൺക്രീറ്റ് അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ചാൻസ് കിട്ടി, ഐ ജസ്റ്റ് ഡിഡ് ഇറ്റ്. ഐ ഡിഡ് പ്ലാൻ മൈ ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ആക്ടറിന്റെ കരിയർ ഇങ്ങനെ അതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. ഇതിന്റെ PR അങ്ങനൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ബേസിക്കലി മൂവിയിലെ മൂവി മേക്കിംഗിലേക്ക് ആയിരുന്നു നമ്മുടെ താല്പര്യം. ബട്ട് അപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു ദാറ്റ് യു നോ യു ആർ ഗോയിങ് ടു ബി എ മൂവി മേക്കർ. യാ, ലൈക് യു വർ ഷുവർ അബൗട്ട്? യാ യാ, അച്ഛന്റെ സൈഡിലേക്കാണ് എനിക്ക് താല്പര്യം എന്നാണോ? അത് സ്റ്റോറി ടെല്ലിംഗിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സ്റ്റോറീസ് വായിക്കുക, മോസ്റ്റ് ഓഫ് ദ ടൈം ഈ സ്റ്റോറീസിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ബി ഇറ്റ് വാട്ടെവർ, ബി ഇറ്റ് ടിങ്കിൾ, ചന്ദമാമ, ഓർ വാട്ടെവർ യു ഗെറ്റ് ടു റീഡ്, ബാലരമ, എല്ലാത്തിലും സ്റ്റോറി കണ്ടന്റ്. ഒരു സ്റ്റോറി, ചെറിയ സ്റ്റോറി ആയാലും സുപ്പാണ്ടിയുടെ കഥകളായാലും ഒരു സ്റ്റോറിയാണ് കൺവേ ചെയ്യണം. അത് ഇന്ന ഒരു ഇമേജറിയിൽ കൺവേ ചെയ്യാം. അപ്പം അതിനൊരു അതിൻ്റെതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്. സോ ദാറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ദെൻ ഇതൊന്ന് നോക്കാം, ഇത് തന്നെ പിടിക്കുക നമുക്ക്, ഇതുള്ളൊരു ലൈനിൽ പിടിക്കാം. ആൻഡ് ഐ എം ഷുവർ ഇത് ഈ പറഞ്ഞിരിക്കുന്നത് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ സ്റ്റോറീസിന്റെയും സ്റ്റോറീസിനോടുള്ള ഇൻട്രസ്റ്റും മൂവി മേക്കിങ്ങും അതിന്റെ റിസൾട്ട് ശരിക്കും ചേട്ടൻ മൂവീസിൽ കൂടെ തന്നെ ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. ബിക്കോസ് ഈവൻ അത് പറഞ്ഞപ്പോഴാണ്, ചന്ദ്രേട്ടൻ എവിടെയാണ് ഒരു മൂവിയുടെ പേരാണ്. ശരിക്കും അതൊരു ഡയലോഗ് പോലെയാണ്, ചന്ദ്രേട്ടൻ എവിടെയാണ് അല്ലേ? അത് അതുപോലെ ഇപ്പം വർണ്ണത്തിലാശങ്ക എന്ന പേര് എങ്ങനെയാണ്, ഹൗ ഡു യു കം വിത്ത് ദീസ് കൈൻഡ് ഓഫ് നെയിംസ്? യുനോ, അത് എനിക്ക് എനിക്ക് ഞാൻ ആക്ച്വലി ഇങ്ങനെ ചിന്തിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് എങ്ങനെയായിരിക്കാം ഈ ചിത്രങ്ങൾക്ക് ഇങ്ങനെ പേരിടുന്നത്? ലൈക് നിദ്ര ഒബ്വിയസ്ലി ഇറ്റ് വാസ് അത് അതിന്റെ ഒരു നല്ലൊരു പേര് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ദെൻ യു നോ ഇപ്പം ചേട്ടന്റെ മൂവീസ് ആണെങ്കിലും രണ്ടെണ്ണം, അതിൽ രണ്ടിലും ഇങ്ങനെ ഒരു പേരുമായിട്ട് എങ്ങനെയാണ്, ഹൗ ഡിഡ് യു കം അപ്പ് വിത്ത് ദീസ് നെയിംസ്? ചന്ദ്രേട്ടൻ എവിടെയാന്നുള്ളത് സന്തോഷിച്ച് കാനത്തിന്റെ വകയുള്ള ഒരു ഓഫറിംഗ് ആയിരുന്നു. ഓക്കേ, അപ്പോ അത് സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടന്നത്. ലൈക് വി വേർ ഓൾസോ, ഇപ്പം ഞാനും സമീറും ഷൈജുമൊക്കെ ഇരുന്നിട്ടും വി വേർ ബ്രെയിൻ സ്റ്റോമിങ് വാട്ട് ക്യാൻ വി കോൾ ദിസ്. അപ്പോൾ ഇത് മീനത്തിൽ ചന്ദ്രൻ എന്ന് പറയുന്ന സന്തോഷേട്ടൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്തത്. അപ്പോൾ അൺടിൽ ദെൻ വി വേർ കോളിംഗ് ദ പ്രോജക്ട് ലൈക്ക് ദാറ്റ്, മീനത്തിൽ മീനത്തിൽ. അതെ, ദെൻ വി നീഡ് സംതിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ചില പേരുകൾ. അതിൽ ഈ ചന്ദ്രേട്ടൻ എവിടെയാണ്, അപ്പോൾ ഈ ചന്ദ്രേട്ടൻ എവിടെയാന്നുള്ള വിളി ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഇങ്ങനത്തെ ഒരു ഭാര്യയാണ് എപ്പോ നോക്കിയാൽ എവിടെയാ എവിടെയാ ചന്ദ്രേട്ടൻ എവിടെയാ എന്ന് പറയുന്ന ഒരു സാധനം പിടിക്കണം. എനിക്ക് തോന്നുന്നത് ആ ഒരു സാധനം പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വെറുതെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു. സന്തോഷേട്ടന്റെ അടുത്ത് സംസാരിച്ചപ്പോഴും ഈ ഒരു സാധനം ഒക്കെയാണ് എന്ന് പറഞ്ഞു പുള്ളി. ഇത് കഴിഞ്ഞ് ഞങ്ങള് ദിലീപേട്ടന്റെ അടുത്തെത്തി. ദിലീപേട്ടന്റെ അടുത്ത് എത്തിയും ഇത് പറഞ്ഞപ്പോ സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചതിന് ശേഷം ഹി വാസ് ലൈക്ക് ഇതിന്റെ ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് യു ഡോണ്ട് ബിലീവ് പുള്ളിയുടെ വായന്ന് ഇതേ സാധനമാണ് പറഞ്ഞത്. നമുക്ക് ചന്ദ്രേട്ടൻ എവിടെ അതുള്ള ഒരു ലൈനിൽ പിടിച്ചാലോ, ഇത് തന്നെയായിരുന്നു പറയുമ്പോ അങ്ങനെ അത് സെറ്റായി. വർണ്ണത്തിൽ ആശങ്ക എന്നുള്ളത് ഇതിന്റെ ആദ്യത്തെ ടൈറ്റിൽ ഞാനും തൃശൂർ ഗോപാൽജി സ്ക്രിപ്റ്റായിട്ട് പുള്ളിയായിട്ടിരിക്കുമ്പോ വി ഹാഡ് ടൈറ്റിൽഡ് ഇറ്റ് ഐ അതല്ലിത് മാത്രമായിരുന്നു.
അതെന്താന്ന് വെച്ചാല് അങ്ങനത്തെ ഒരു സാധനമാണ്, ഒരു കള്ളൻ ലീഡറായി മാറുന്നതാണ്. യു കോൾ എം റോബർ ഓർ എ ലീഡർ, അതാണ് അതല്ലേ ഇത്, ആ ഒരു സാധനത്തിൽ പിടിച്ച്. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ അതിന്റെ സംസാരത്തിന്റെ ദ ബേസിക് തിങ് അതാണ്. അപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ പുള്ളി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഗോപാൽജി ഇങ്ങനെ പറഞ്ഞു, സിദ്ധു ഇതിന്റെ ഒരു സാധനമുണ്ട് ഉൾപ്രേക്ഷാലങ്ക എന്ന് പറഞ്ഞ, അത് അതെന്ത് പുള്ളി പറഞ്ഞ, അത് ഇറ്റ്സ് വേ യു ഡിഫൈൻ മറ്റൊന്നും ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണയത്തിൽ ആശങ്ക പറഞ്ഞു. അപ്പോ അത് താനല്ലയോ ഇത് എന്ന് നമുക്ക് പിടിക്കാം പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ന വർണ്ണയത്തിൽ ആശങ്ക എന്ന് പറയുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞിട്ട് വിൽ കീപ് ദിസ് വർണ്ണയത്തിൽ ആശങ്ക, എന്നിട്ട് അത് താനല്ലയോ ഇത് എന്ന് ടാഗ് പിടിക്കാം നമുക്ക്. അങ്ങനെ അത് അതും അങ്ങനെ സംഭവിച്ചു. സിദ്ധാർത്ഥ് ഭരതൻ എന്ന ഡയറക്ടർ, ഓക്കെ, ഡയറക്ടർ പെർസ്പെക്റ്റീവിൽ ഏത് തരത്തിലുള്ള മൂവീസ്, ഏത് ജോണറിലുള്ള മൂവീസ് ആണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ അങ്ങനെ ഒരു പർട്ടിക്കുലർ ജോണറിൽ ഒതുങ്ങരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഓക്കെ, എല്ലാ ജോണറിലും ഒന്ന് കൈവയ്ക്കണം. ബട്ട് ദ വേ ഐ വുഡ് ലൈക്ക് ടു ടെൽ ദ ജോണർ, ഇപ്പോ മൈ ഫസ്റ്റ് മൂവി നിദ്ര ഇസ് റൊമാൻസ്, ഒരു ട്രാജിക് റൊമാൻസ് സംസാരിക്കുന്ന ഒരു മൂവിയാണ്. സെക്കൻഡ് ചന്ദ്രേട്ടൻ ഫാമിലി, ഹാപ്പി ഗോ ലക്കി, ഒരു ഫാമിലിയുടെ ഒരു ലൈറ്റ് ഹാർട്ടഡ് സാധനം. തേർഡ് വർണ്ണയത്തിൽ ഇസ് എ സട്ടയർ, കോമഡി സട്ടയർ, സോ ദാറ്റ്സ് എ ഡിഫറെന്റ് ജോണ്ടർ. ഇനി അടുത്തത് ഐ ഡോ നോ, മേ ബി ഐ ഡു അനദർ ജോണ്ടർ. ഐ ഡോ വോണ്ട് ടു ബി ടാഗ്ഡ് ഇൻ ടു വൺ പർട്ടിക്കുലർ ജോണ്ടർ ഓർ സ്റ്റഫ്. കീപ് എക്സ്പ്ലോറിംഗ് the type of thing with are you in the new gen idilano adho how do you call yourself new gen alla 10 kollam new gen aikondirikkum appa 10 kollam kaiyittu njan new gen nu choikkilla njan ippa choikkana ippa new gen aanu appo nammal reinvent cheyyanengil nammal new gen aavu avadu new gen aanu adhaidhu njan ekkalavum new gen il nikkam adu adu cheyyunnorum nammal adu cheyyuna kaalam vare ippa ende achan oru samayathe new gen aayirunnu ha ippa pulli padam cheyathondu we can't call him a new gen new gen right fazil sir was a new gen you know Sathyan Andikad was a new gen but then now if you they ask they are like senior directors senior directors appam ippol kooduthalum enikku thonnu aalukalilekku realistic movies varuna oru samayathu aalukal kooduthalum prefer cheynathu ee new gen ee tag people new gen nu parana aa oru particular category varunathu ee realistic movies allengil ee parna pole mikkavarulla movies angane appam adu aa oru particular aalu athrayum set of people neyanu nammal new gen nu vilikkunathu ippam adu ippo new gen nu vilichittu avaru pinna avasana old gen ay maarum ayinakalla nalla oru good filmmaker allengil filmmaker nu vilikkunna irikkum okay you were talking about film ile aalkara and all that ee friendship ഈ റിയൽ ലൈഫിലെയും റിയൽ ലൈഫിലെയും ഫ്രണ്ട്ഷിപ്പ് അത് തമ്മിലുള്ളൊരു ഡിഫറൻസ് ആരാണ് അങ്ങനെ വരികയാണെങ്കിൽ ഹു വുഡ് യു കോൾ യുവർ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ എനിക്ക് ഏത് സമയത്തും ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എൻ്റെ കൂടെ നിൽക്കും അല്ലെങ്കിൽ എൻ്റെ കൂടെ വരുന്ന ഒരാൾ ഒരു ഫ്രണ്ട് ഹൗ ഡു യു കോൾ ദ ഡിഫറൻസ് ഓൾസോ ബേസിക്കലി ഐ ഡോണ്ട് ഒരു സിനിമാ സർക്കിളിന് വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എൻ്റെ പേഴ്സണൽ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഐ ഡോണ്ട് ഹാവ് ദിസ് ടാഗ് ഓക്കെ In general, I interact with people. And if I am attracted to a person, like, oru nalla reethiyilana avaru ende aduthu behave cheyyunnu vachal, they are my friend. Even if their movie bombs or is a hit, they are still my friend. It's basically individuals are now to meet each other. Okay. I am an individual, he is an individual, or she is an individual. These individuals and the interaction are now to sambhavikkunnathu. Adil irrespective of the tags that we get, I think we should avoid all that. We should have a straight thing, yeah. Yeah. അതില് സമീർ താഹിർ ആണ് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഇപ്പോഴും. ഓക്കേ. ഏത് സമയത്ത് എങ്ങനെ വിളിച്ചു കഴിഞ്ഞാലും കൂടെ നിൽക്കും. ആ ഞാൻ ആക്സിഡന്റ് ആയി കിടന്നപ്പോ 3 ദിവസം പുള്ളി തന്നെയായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. പുള്ളിയും അൻവർ റഷീദും സലാം ബുഖാരി എന്ന് പറയുന്ന ഫ്രണ്ട് ജോർജ് സാന്റിയാഗോ മൈ പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ ദേ വർ ഓൾ ദേർ. ഓക്കേ. സോ ദീസ് ഗൈസ് ഐ കാൻ ഓൾവേസ് കൗണ്ട് അപ്പോൺ ദീസ് ഗൈസ്. ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ എനിക്കറിയില്ല ഞാനിത് എടുത്തിരിക്കുന്നത് ശരിയായ രീതിയിലാണോ എന്നറിയില്ല ബട്ട് ദെൻ ഐ തിങ്ക് യു യുനോ വാട്ട് അനോയ്സ് യു വെൻ യു ആർ കമ്പയർഡ് ടു യുവർ ഡാഡ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഇൻ്റർവ്യൂസ് ഐ തിങ്ക് യു ടോൾഡ് എനിക്ക് അച്ഛനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം എനിക്ക് അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന രീതിയിൽ ലൈക്ക് വാട്ട് ഇസ് ദാറ്റ് ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു കമ്പാരിസൺ
എനോയ് ചെയ്യുന്നു തോന്നുന്നത്? അനോയ് ചെയ്യുന്നു തോന്നുന്നതെന്ന് പറഞ്ഞാൽ ദ തിങ് ഇസ് ദേ ആർ സ്റ്റിൽ യു നോ ഐ ഹവ് ലൈക്ക് ഗ്രോൺ അപ്പ് ഐ ഹവ് ഡൺ മൈ ഓൺ സ്റ്റഫ് നൗ ഐ എം ട്രൈങ് ടു ക്രിയേറ്റ് ആൻ ഐഡൻറ്റിറ്റി ഓഫ് മൈസെൽഫ് ആൻഡ് യു ഗൈസ് ആർ സ്റ്റിൽ കമ്പയറിംഗ് മീ വിത്ത് അനദർ തിങ് നൗ ദിസ് ഡസൻറ്റ് ഹാപ്പൻ ടു എനി ഓഫ് ദി അദർ കിഡ്സ് ഔട്ട് ദേ ദേ ആർ നെവർ കമ്പയർഡ് സോ ഇറ്റ്സ് ക്വൈറ്റ് അൺഫെയർ എന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് അനദർ തിങ് ഇസ് ഐ എം ജസ്റ്റ് ത്രീ ഫിലിംസ് ഓൾഡ് നൗ 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 യു ആർ കമ്പയറിംഗ് വിത്ത് എ ഗൈ ഹു ഹാസ് ഡൺ 42 മൂവീസ് that's also another unfair stuff to do is nammalde or attitude vechittu aa or comparison ini etra movies cheyidalum mind cheyadirikka annalade ullu ore or answer adinathu mind cheyanda karyam illa adu adende achanaanu idu njananu adu angane enne aanallo and so that's the way it's done everywhere ഓക്കെ വെൽ ആക്ച്വലി ഞാനിത് ഒരുപാട് ഇൻ്റർവ്യൂസിൽ കണ്ടതുകൊണ്ടാണ് എനിക്ക് ആക്ച്വലി ഒരു ക്യൂരിയോസിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഇസ് ദി എക്സ്പെക്ടേഷൻ ഓർ യു നോ 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 നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട് ദ തിങ് ഈസ് ഇറ്റ്സ് ക്വൈറ്റ് അൺഫെയർ അതിൽ എന്നെ മാത്രമാണ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് എപ്പോഴും ഒരു ഇൻട്രോ തരുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു സാധനം തരുമ്പോഴോ ഇപ്പോഴും എൻ്റെ പേരൻസിനെ വെച്ചിട്ടാണ് തരണത് ബട്ട് ഐ തിങ്ക് ഐ ഹാവ് ഡൺ സംതിങ് ഓൺ മൈ ഓൺ ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് സിദ്ധാർത്ഥ് ഭരതൻ so yes of course I am a Bharathan so people can ask me that and I can answer to that but after a point you know it's not sane yes and that annoys you yeah that really annoys me okay I totally get it namak avadu nappu vittu maarum okay appo onam veriyana nammude naattile onam pole illa ivide pakshe ennalum onam ennu parayumbo enikku naattile aalkare kal kududil ivadatha aalkaraana adu celebrate cheynathu appo enikku choikkanulla oru chodyam ettum nalla onam onam ennu parayumbo ettum petta norma virna onam engane aayirunnu onam celebrate cheynathu idu achinte koodi ulla onam aano adu what is it that you know you petta norma virna oru onam ഓണം ആസ് ഇറ്റ് ഇസ് ഒരു ചിൽ ഒരു വെക്കേഷൻ ഭക്ഷണമൊക്കെ കഴിക്കണം ഫ്രണ്ട്സൊക്കെ വരും ഐ മീൻ കസിൻസും എല്ലാവരും വരണം ഒരു മീറ്റപ്പ് തരും അല്ലാതെ ഒരു ഓക്കെ സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ ആകണമെന്നല്ല നമുക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ പരിപാടി ഇല്ല ഓക്കെ ഈ തവണത്തെ ഓണം എവിടെയായിരിക്കും ഇത്തവണത്തെ ഓണം ബോംബെയിലായിരിക്കും അപ്പൊ നേരത്തെ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി ചോദിക്കാം എന്താണ് ബോംബെയില് ബോംബെയില് അമ്മ എന്റെ കുട്ടി അമ്മേനെയും കൂട്ടി എൻ്റെ ശ്രീകുട്ടീനെ കാണാനായിട്ട് ശ്രീകുട്ടി ഈസ് മൈ സിസ്റ്റർ സോ ഐ വിൽ ബി ടേക്കിംഗ് ഹർ ദേർ വിൽ ബി ദേർ അവളുടെ പൂനെയിലായിരിക്കാം അല്ലെങ്കിൽ ബോംബെയിലായിരിക്കാം സോ വിൽ ബി എൻജോയിങ് അവർ ഓണം ദേർ അതാണ് പ്ലാൻ ഇത്തവണത്തെ ഓണം അപ്പോൾ ഓക്കെ എന്തായാലും അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് നമ്മുടെ ചാനൽ ഡിയുടെ വ്യൂവേഴ്സിനോട് യു എയിലെ വ്യൂവേഴ്സിനോട് ചാനൽ ഡിയുടെ വ്യൂവേഴ്സിനോട് സിദ്ധാർത്ഥ് ഭരതൻ എന്ന ന്യൂ മൂവി മേക്കർ പറയാനുള്ളത് ചാനൽ ഡിയുടെ വ്യൂവേഴ്സിന് ഐ വിഷ് ദം ഓൾ എ വെരി ഹാപ്പി ഓണം ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് താങ്ക് യു ചാനൽ ഡി ആൻഡ് യുവർസെൽഫ് ടു ഹാവിങ് ഇൻവൈറ്റഡ് മീ ആൻഡ് ഗിവിങ് എ പ്ലാറ്റ്ഫോം ടു സേ മൈ തിങ് സോ താങ്ക് യു താങ്ക് യു